ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മളൊരു ചിക്കൻ മസാല, ഒരു വെറൈറ്റി ചിക്കൻ മസാല. അതിന് പേര് ചിക്കൻ ദം മസാല എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ രീതിയിൽ ചിക്കനൊക്കെ ഉണ്ടാക്കി മടുത്തവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ വളരെ ടേസ്റ്റും ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ചിക്കനാണ് ഞാൻ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. അതിനുവേണ്ടി അര ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു നാല് ടേബിൾ സ്പൂണ് തൈരും കൂടി ചേർക്കുന്നുണ്ട്, ഒരു ഒന്നര ടീസ്പൂണോളം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് ഒരു മൂന്ന് സവോള ഒന്ന് ഫ്രൈ ചെയ്തെടുത്താണ് കേട്ടോ, നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തത്. അതും കൂടി ഇതിൽ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇത് നന്നായിട്ട് ഇതിലോട്ട് മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു ഒന്നര മണിക്കൂർ സമയം ഇതേപോലെ നമുക്ക് റെസ്റ്റിൽ വെക്കാം. അതിനുശേഷം നമുക്ക് മസാല ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു ഒന്നര മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ, ആദ്യം ഒരു കടായി എടുത്ത് അതിലോട്ട് നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ചെറിയ രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലോട്ട് ഞാൻ ഒരു വലിയ തക്കാളി, നന്നായിട്ട് മിക്സിയുടെ ഗ്രൈൻഡറിലിട്ട് ഒന്ന് അരച്ചെടുത്തതാണ്, നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടി ഒഴിച്ച് അതൊരു അഞ്ച് മിനിറ്റ് സമയം നമുക്കൊന്ന് വേവിച്ചെടുക്കണം, തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള. അതിനുശേഷം നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇതിന് നന്നായിട്ട് മസാലയ്ക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്നര മണിക്കൂർ സമയം വെച്ചുകൊണ്ട് തന്നെ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം നമുക്കത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ചു വെക്കാം. ഇതിൽ ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല, നമ്മൾ ഡ്രൈ ആയിട്ട് തന്നെ നമ്മൾ ചിക്കനിലോട്ട് ഇറങ്ങി വരുന്ന വെള്ളം കൊണ്ട് തന്നെ ഇതൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. ഒരു പത്ത് മിനിറ്റ് സമയം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു അഞ്ച് മിനിറ്റ് സമയം കഴിയുമ്പോൾ നമുക്കൊന്ന് ഇളക്കി രണ്ടാമതൊന്ന് അടച്ചു വെച്ച് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം. ഒരു അഞ്ച് മിനിറ്റ് സമയമായിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കനും അതുപോലെ തന്നെ ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത്, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് സമയം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അടുത്ത് വെച്ചിട്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു തേങ്ങ, ഒരു ചെറിയ തേങ്ങയുടെ പകുതി ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ഒരു 15 പീസ് അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ മിശ്രിതം നമുക്ക് ചിക്കനിലോട്ട് ഒഴിക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ മിക്സി കഴുകിയ വെള്ളം കൂടി ഇതിലോട്ടൊന്ന് ഒഴിക്കുന്നുണ്ട്. മിക്സി ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളം, ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ച് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ഒരു 30 സെക്കൻഡ് സമയം ഒന്ന് വേവിച്ചെടുക്കാം. ഇനി കൂടുതൽ വേവേണ്ട ആവശ്യമൊന്നുമില്ല. ചിക്കൻ ഓൾറെഡി വെന്ത് കഴിഞ്ഞതാണ്. ഈ തേങ്ങ ഒന്ന് ചൂടായി വരാനുള്ള സമയം ഒന്ന് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വേവിക്കുക. നമ്മൾ വെള്ളം വളരെ കുറവാണുള്ളത്. വെള്ളം ഇത് ചൂടാ, ചൂട് ആറിക്കഴിയുമ്പോൾ ഇനി ഒന്നും കൂടി ഇത് ഡ്രൈ ആവട്ടോ. ഇപ്പോൾ നന്നായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഞാൻ കുറച്ച് ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും അതുപോലത്തെ കുറച്ച് ഗരം മസാല. ഗരം മസാല നമ്മൾ നേരത്തെ ചേർത്തിട്ടില്ല, നമ്മൾ ജീരകപ്പൊടിയാണ് ചേർത്തത്. കുറച്ച് ഗരം മസാല അതിൻ്റെ മുകളിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ തീയ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ദം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നേരെ ഈ വീഡിയോക്ക് താഴെ പോയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ഒരു ബെൽ ബട്ടൺ വരും, അതുകൊണ്ട് പ്രസ് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സോഷ്യൽ മീഡിയയിലും ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.